സർക്കാരിനെ അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു ചില ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാത്തത്. ഇന്നിതാ ആ പ്രശ്നം നീറിനീറി അണപൊട്ടി ഒടുവിൽ സർക്കാർ സുപ്രീം കോടതിയിൽ ഗവർണർക്കെതിരെ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. 8 ബില്ലുകളിൽ ഗവർണർ ഒപ്പിട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്നത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. നേരത്തെ ഒരു പൊതുവേദിയിൽ മുഖ്യമന്ത്രി ഈ നീക്കത്തെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിരുന്നു. അതായത് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ നീക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ അത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് സർക്കാർ. എന്താണ് ഗവർണർ അന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്ന് നോക്കാം. സുപ്രീം കോടതിയെ സമീപിക്കുന്നതോടെ സർക്കാരിന്റെ ആശയക്കുഴപ്പം തീരും. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നയാളല്ല താൻ, തന്റെ ബോധ്യത്തിലാണ് മുന്നോട്ടു പോകുന്നത്. ജനങ്ങളുടെ പണം പാഴാക്കാൻ താല്പര്യമുണ്ടായെങ്കിൽ കോടതിയെ സമീപിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നിയമോപദേശം തേടാൻ 40 ലക്ഷം നൽകി. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ഇല്ലാത്തപ്പോഴാണ് ഇത്. നിയമോപദേശം തേടിയിട്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? ഇതേപ്പറ്റി മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചോ എന്നും ഗവർണർ ഈ വിഷയത്തിൽ അന്ന് പ്രതികരിച്ചിരുന്നു. മാത്രമല്ല നേരിട്ട് കണ്ട് ഭരണകാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല എന്ന ആരോപണമാണ് ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ അന്ന് ഉന്നയിച്ചത്. ഒപ്പിടാത്ത ബില്ലുകളുടെ കാര്യവും മുഖ്യമന്ത്രി ചർച്ച ചെയ്തില്ല. മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് വരുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഗവർണർ ഉന്നയിച്ചിരുന്നു. ബില്ലുകളിൽ ഒപ്പിടാത്തതിന് തനിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചാൽ ഭരണഘടനാപരമായ പരിരക്ഷ ചൂണ്ടിക്കാട്ടി കേസിനെ നേരിടാൻ ഗവർണർ തയ്യാറെടുക്കുകയാണ്. ഗവർണർ ഉന്നയിക്കുന്ന പ്രധാന വാദം നിയമ ഭരണഘടനാ വിരുദ്ധവും സർക്കാരിന് ദുരുദ്ദേശമുള്ളതുമായ ബില്ലുകളാണ് തടഞ്ഞുവെക്കുന്നത് എന്നാണ്. നവംബർ മാസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ബില്ലുകളിൽ ഒപ്പിടാത്തതിനെതിരായ ഹർജി തള്ളിയിരുന്നു. 2021 നവംബർ മുതലുള്ള ബില്ലുകൾ തടഞ്ഞുവെച്ചത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സർക്കാർ. കേസിന് പോയാലും നോട്ടീസ് അയക്കില്ല എന്നാണ് ഗവർണറുടെ നിഗമനം. കാരണം ബില്ലുകളിൽ ഒപ്പിടാത്തത് ചൂണ്ടിക്കാട്ടി തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിച്ചു. രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം വിവാദ ബില്ലുകളിലും ശുപാർശകളിലും നിയമോപദേശം സഹിതം ഫയൽ തനിക്ക് വിടാനാണ്. കടുത്ത വിമർശനമായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ഗവർണർ 8 ബില്ലുകളിൽ ഒപ്പിടാനുണ്ടായി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി 3 ബില്ലുകൾ പാസാക്കിയിട്ട് 1 വർഷവും 10 മാസവുമായി. 3 എണ്ണം യൂണിവേഴ്സിറ്റി ബില്ലാണ്. കേരള സഹകരണ സൊസൈറ്റി ഭേദഗതി ബില്ലും ലോകായുക്ത ബില്ലുമടക്കം ഒപ്പിടാനുണ്ട്. ഗവർണർ ഒപ്പിടാത്തതിനാൽ നിയമമായിട്ടില്ല. ജനാഭിലാഷം പ്രതിഫലിക്കുന്നതാണ് നിയമസഭ. അവ പാസാക്കുന്ന ബില്ലുകൾ നിയമമാക്കാൻ കാലതാമസം ഉണ്ടാക്കുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് യോജിച്ചതല്ല. ഗവർണർ ആവശ്യപ്പെട്ട വിശദീകരണം സർക്കാർ നൽകിയെങ്കിലും ഒപ്പിട്ടിട്ടില്ല. ഗവർണറുടെ നടപടികൾ ഭരണഘടനാനുസൃതമല്ല. ഗവർണർക്ക് നിയമപരമായി വിയോജിക്കാൻ അവകാശമുണ്ട്. സാധാരണ ബില്ലുകൾ പോലും തടഞ്ഞുവെക്കുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിൽ തെലങ്കാന, തമിഴ്നാട് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. തെലങ്കാന സർക്കാർ ഈ വിഷയം ഉന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന വിഷയത്തിൽ മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരിമാന്റെ അഭിപ്രായം സർക്കാർ തേടിയിരുന്നു. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനും അവിടെ കേസ് നടത്തുന്നതിന് മുതിർന്ന അഭിഭാഷകരായ കെ കെ വേണുഗോപാലിന്റെ സേവനം തേടാനുമാണ് തീരുമാനം. 8 ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ കാത്തുകിടക്കുകയാണ്. അതിൽ 3 ബില്ലുകൾ 1 വർഷവും 10 മാസവുമായി. 3 എണ്ണം 1 വർഷത്തിൽ കൂടുതലായി. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഗവർണറെ സന്ദർശിച്ച് വിശദീകരണം നൽകിയിട്ടും അംഗീകാരം നൽകിയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ചാൻസലർ പദവി, 5 അംഗ സെർച്ച് കമ്മിറ്റി, ലോകായുക്ത ഭേദഗതി, വാഴ്സിറ്റി ട്രൈബ്യൂണൽ, പൊതുജനാരോഗ്യ ബില്ല്, സ്വകാര്യ വനങ്ങൾ നിക്ഷിപ്തമാക്കൽ ബില്ല്, മിൽമ ഭേദഗതി ബിൽ എന്നീ ബില്ലുകളാണ് നിലവിൽ ഒപ്പിടാൻ ഉള്ളത്.